ടൈം ട്രാവലറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നാട്ടിൽ തന്നെയാണ്. ഇപ്പം കൊറോണ തുടങ്ങിയതിന് ശേഷം ദൂരെ എങ്ങും അധികം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. ഇവിടെ ഒരു അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഫാമിലി ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. കൊരിഞ്ഞ മഴയാണ്. എല്ലാവരും വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് കയറ. അപ്പം ഞങ്ങളിന്ന് കുക്കിംഗ് എല്ലാം പ്ലാൻ ചെയ്തിട്ടിരുന്നതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. ഇത് പൊരിഞ്ഞ മഴ. പക്ഷേ നമ്മളെ വെള്ളച്ചാട്ടം ഒന്ന് കാണാനായിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ കസിനാണ് പുറകെ കയറിയിരിക്കുന്നത്. റോഡ് ചേച്ചി സോനാപ്പി ഉണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും ടൈം ട്രാവലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട് പോകുന്ന വഴിയുള്ള അരുവിക്കുഴി എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഒരു മാസമായി. ഞാൻ ചേട്ടനും കൂടെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ വ്ലോഗും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം വെള്ളച്ചാട്ടം കാണാനായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബക്കറ്റ് ചിക്കനൊക്കെ സെറ്റാക്കി അങ്ങനെ ഒരു കുക്കിങ്ങും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു പരിപാടിയിലാണ് നമ്മൾ ഉദ്ദേശിച്ച് വന്നത്. വിറകും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വന്നതാണ്. പക്ഷേ മഴ ചതിച്ചുകൊണ്ട് ഒന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ പിന്നെ മഴ നല്ലോണം പെയ്യുന്നുണ്ട്, വെള്ളം കൂടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. നമ്മൾ കണ്ടില്ല, കണ്ടിട്ട് വരാം.
പച്ചക്ക് സാധനം കിടക്കുന്ന ഞാൻ നിക്കുന്ന Look back. See you, see you. Wow. Hello, guys. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പോകുന്ന വഴിക്ക് കുറച്ച് യാത്രകളും നമുക്ക് കാണാനുണ്ട്. വെള്ളച്ചാട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ കിടക്കുന്നത്. കാരണം വെച്ചാൽ രാവിലെ തൊട്ടേ 3 ദിവസമായിട്ട് പെയ്ത്ത് നല്ല പെയ്ത്ത് പെയ്യാണ്. പെയ്യുന്ന വെച്ച് ഉരുളൊക്കെ പോട്ടെ. അപ്പോൾ ഒരു സേഫ്റ്റി ഇല്ല നമ്മൾ അവിടെ നിൽക്കുന്നത്. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് പോവുകയാണ്. പോവല്ല, ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് സ്ഥലം കൂടെ കാണാനുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇട്ടുന്ന സ്ഥലം എത്താനായി. കിടക്കുന്നു അതെ. ഒരു ബ്ലോഗർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്താ? ഒരു ബ്ലോഗർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്നാ? വേഗം പറ. ഉളിപ്പില്ലായ്മയോ തൊലിക്കെട്ടിയോ? അതൊന്നും അല്ല. ചേച്ചിക്ക് അറിയാവോ? വേഗം പറ. ഒരു ബ്ലോഗർക്ക് എന്റെ വലത്തോട്ട് വാ, കാണുന്നില്ല. ക്യാമറ എന്റെ ഔട്ടേ പോയിക്കോളൂ. ചേച്ചി, ഒരു ബ്ലോഗർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്നാ? നല്ല ഫോണ്, നല്ല ക്യാമറ, നല്ല മൈക്ക്. ആ പറഞ്ഞത് മൈക്ക് എന്ന് പറയരുത്. മൈക്ക് ഒഴികെ വേറെ എന്തുവേണേലും പറഞ്ഞു. മൈക്ക് വേണമെന്ന് പറയാം. അങ്ങനെ കാലി ചെളിയില് പോയില്ലേ? കണ്ണട എന്ന് വെച്ചേ കുട്ടന്റെ കൊട ഇവിടെ വെച്ചിട്ടുണ്ടേ. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിനി 28 മൈല് ചോരത്തിലേക്ക് പോവാം. ചോരത്തിൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വയനാട് ചുരം കേറിക്കൊണ്ടിരിക്കയാണ്. വഴിയൊക്കെ നന്നായിട്ട് ഇരുട്ടായിട്ട് വരുന്നുണ്ട്. ഇല്ല, പക്ഷെ കാണുമ്പോ ഇരുട്ടുണ്ട്. നമ്മളിപ്പോ 28 മൈൽ എത്താൻ പോണു. ഏലപ്പിടിയ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ എടുത്തെത്താൻ പോകുന്നു. സൊനാബി, ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഇവിടെ? നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്, മഴയുണ്ട്. മഴ ചെറുതായിട്ട് പൊടിയെടുത്ത് കാട്ടി കൂടെ ഒക്കെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. വളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണ്ടികളൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു എന്താ ടിപ്പർ പോലത്തെ വണ്ടി പോകുന്നുണ്ട്. അത് ഭയങ്കര സ്ലോ ആക്കിയിട്ടൊക്കെ പോവാണ്. Thank you.
മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ കൂടെ ഒക്കെ ഉറവ വെള്ളമാണ്. പഴശ്ശിരാജയുടെ കാടല്ലേ ഇത്? മറ്റേ പഴശ്ശിരാജ ഒളിപ്പോരും യുദ്ധങ്ങളൊക്കെ നടത്തിയ സ്ഥലമാണ് പറയണത്. ചേച്ചി പഠിച്ചിട്ടില്ലേ? ഇവിടെ പുറകെ ഇരിക്കുന്ന ഒന്നാം തരം കളരിപ്പായിട്ട് നടത്തുന്ന ചേച്ചി ആട്ടോ സോനയുടെ അമ്മ. ഒന്നാം തരം കളരിയാണ്, 18 അടവും പഠിച്ച കളരിപ്പയറ്റുകാരി, പയറ്റ് തെളിഞ്ഞ ചേച്ചി ആട്ടോ പുറകെ ഇരിക്കുന്ന. നമ്മുടെയൊക്കെ ടീച്ചറാണ്, ഗുരു 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 കസിനും ഗുരുവും കൂടെയാണ്, ചേച്ചിയും ഗുരുവും കൂടെ. പഴശ്ശിരാജയുടെ കാര്യം പറയുമ്പോണ്ടല്ലോ, അപ്പൊ നമുക്ക് തോന്നുന്ന കളരിപ്പയറ്റില്ല കളരിയാണല്ലോ. വാൾപ്പയറ്റ് പിന്നെ കളരിയിലല്ല, പിന്നെ പാണ്ടിലോറി വരുന്ന കണ്ട ഗൈസ്, എന്താണ് ഗൈസ്? വെള്ള കളറാണ് ഗൈസ്. പാണ്ടിലോറി കണ്ടു കഴിഞ്ഞാ ഒരു മാടപ്രാവ് പറന്ന് വരുന്ന പോലെയാണ് തോന്നുന്നത് ഗൈസ്. മാടത്തത്ത വിനോദസഞ്ചാരികൾ നിരനിരയായി കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് ഞങ്ങളുടെ നാടിന്റെ ഏറ്റവും വലിയൊരു കാഴ്ച. തലശ്ശേരിയിൽ നിന്നും ഇരിട്ടിയിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ ഏത് ടൗണിൽ നിന്നും അവർക്കൊന്ന് കാട് കാണണം, ഒന്ന് തണുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് നെടുമ്പോയാണ് അല്ലേ. നെടുമ്പോയി ചോരം ഏലപ്പീടിയ. ഇന്നലെ ഒക്കെ നല്ല മഞ്ഞായിരുന്നു ഇങ്ങോട്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇതിന് മുന്നേ വീഡിയോസ് സെർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ റൂട്ടിലുള്ള വീഡിയോസ് മഞ്ഞുള്ള സമയത്ത് പോയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കാണിച്ചിട്ടുണ്ട് ഞങ്ങള് ഇതിന് മുന്നേ. ഇപ്പൊ വീഡിയോസ് വരുന്നതാണ്. ഇവിടെ അല്ല ഞങ്ങള് പ്ലാൻ ചെയ്യുന്ന കുറച്ചും കൂടെ ലോങ് ആണ്, ഞങ്ങള് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മേളിൽ അല്ലേ. ടൈം ട്രാവലർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ഹിമാലയം കാണാനും പല പല നാട് കാണാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവരൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത നാട്, നമ്മളിപ്പോ ഉള്ളത് ഈ വയനാട് ജില്ലയിലോട്ട് കേറിയിട്ടുണ്ട്. കണ്ണൂരായിരുന്നു നമ്മള് ഉണ്ടായിരുന്ന സ്ഥലം. വന്ന് നമ്മളിപ്പോ വയനാട്ടിൽ കേറി അങ്ങ് പോവാണ്. നമ്മളിങ്ങനെ വന്ന് ചന്ദനത്തോട് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇതിനെ പറ്റി ഒന്നും എനിക്ക് പറഞ്ഞു. ചന്ദനത്തോട് പള്ളിയുടെ ചരിത്രം അറിയില്ലെന്ന്. എപ്പോഴും ഈ കഴിഞ്ഞ ഇടയ്ക്ക് പള്ളി പെയിന്റ് ഒക്കെ അടിച്ചാ. നല്ല പള്ളി അല്ലേ? നല്ല കാടിനടുക്ക് ഇരിക്കുന്നുണ്ടേ. പക്ഷെ തോട്ടപ്പുഴ കാലം കടിക്കാന്ന് കേട്ടോ. നല്ല മഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല ചെളിയാണ്. തോട്ടപ്പുഴുവിന്റെ ശല്യമുണ്ട്. ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ചിതേ പള്ളിയിൽ
പള്ളിയിലുള്ളിലേക്ക് പോകാനുള്ള ശ്രമമാണ്. സോണിക്ക് ഇവിടം വരെ വന്നപ്പം നേർച്ച വരണം, പോയി നേർച്ച നല്ല മഴയാണ് കേട്ടോ. വണ്ടി ഇരിക്കണോ നമ്മുടെ? നല്ലൊരു സീനറി. ഇവിടെ വണ്ടി ഇറക്കുന്ന കാണാൻ ലുക്ക് ഉണ്ടല്ലോ. അവിടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നല്ല സെറ്റ് ആയിട്ടുണ്ട്. കാടാണ്, കാടാണ്, ഫുള്ള് കാട്. ഇവിടെ നല്ല പള്ളി. കോട കണ്ടോ ഗൈസ്? കോട നമ്മൾ കണ്ണിന് കാണുന്ന കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഹലോ ഗൈസ്, സോറാബി, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? ചന്ദ്രത്തോട് പള്ളിയുടെ മുമ്പിലാണ്. നമ്മളിപ്പോ ഉള്ളത് ചന്ദ്രത്തോട് പള്ളിയുടെ മുന്നിലാണ്. ഇതാണ് പള്ളി. അതെ അതെ അതെ, ചരിത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയാം എന്നാണ് സോന പറയുന്നത്. സോനക്ക് എന്താ ചരിത്രപരമായിട്ട് അറിയാം? ഒന്നും അറിയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഒരുപാട് ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഒരു പള്ളിയാണെന്നാണ് സോനാബ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഞങ്ങളിപ്പോ ജസ്റ്റ് ആ വെള്ളച്ചാട്ടം എല്ലാം കണ്ടു കഴിഞ്ഞ് ഇരുട്ടായിട്ടില്ല, ഇങ്ങോട്ട് കയറിയതാണ്. ഇപ്പൊ തന്നെ തിരിച്ചിറങ്ങും. നല്ല തണുപ്പാണ്, ചെറിയൊരു മഴയുണ്ട്. അധികം തണുപ്പൊന്നുമില്ല, മൂന്നാറുള്ള തണുപ്പൊന്നുമില്ല. എന്നാലും ഒരു 27-25 ഡിഗ്രി ഉണ്ടാവും അല്ലേ സോന? കുഴപ്പമില്ല, പക്ഷെ പൊടിച്ചാറ്റലാണ്, പൊടിച്ചാറ്റല്. അതെ അതെ അതെ. നല്ല പുല്ലാണ് കേട്ടോ ഇവിടെ, ഇങ്ങനെ കണ്ടോ, കാണണ്ടോ എന്ന് തിരിയുന്നില്ല. എന്തായാലും ഈ പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോ നല്ല രസം.